വാർത്തകളിലേക്ക് വിശദമായി. ബ്രഹ്മപുരം വിഷയം ഇന്നും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഇന്നലെ കൊച്ചി കോർപ്പറേഷനിൽ UDF വനിതാ കൌൺസിലർമാരെ അടക്കം മർദ്ദിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. KG കമലേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കമലേഷ്, ഇന്നലെ കരാറിലെ പ്രശ്നങ്ങളും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഒക്കെയാണ് വലിയ വാദപ്രതിവാദത്തിനിടയാക്കിയതെങ്കിൽ ഇന്ന് പോലീസ് നടപടി ഉയർത്താൻ പ്രതിപക്ഷം ഒരുങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ തന്നെ ബഹളം തുടങ്ങിയിട്ടുണ്ട് ശീതൽ. എന്തായാലും അടിയന്തര പ്രമേയ നോട്ടീസായത് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. പ്രത്യേകിച്ചും ഇന്നലെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ സബ്മിഷനായി ഇതെടുക്കാമെന്നാണ് സ്പീക്കർ എ എൻ ശംസർ ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ചും ഇന്നലെ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെയൊക്കെ പോലീസുകാർ വലിയ രീതിയിൽ മർദ്ദിച്ചു. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. ക്രൂരമായ മർദ്ദനമാണ് നടന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ തുടക്കം തന്നെ ഒരു ബഹളത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രണ്ടാം ദിവസവും ബ്രഹ്മപുരത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നലത്തെ കൊച്ചി കോർപ്പറേഷനിലെ സംഘർഷം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് പ്രതിപക്ഷം ശ്രമിക്കുന്നത് മാത്രമല്ല, ഇതിൽ മറുപടി പറയേണ്ടത് ഇതുവരെ നിയമസഭയിൽ ഒന്നും സംസാരിക്കാത്ത ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനകത്ത് പ്രതിപക്ഷനുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി എന്തായിരിക്കും മറുപടി പറയുക? ഈ പോലീസ് നടപടി മാത്രമായിരിക്കില്ല, അത് ബ്രഹ്മപുരത്തിലേക്ക് കൂടി കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിലുള്ള ബഹളം നടക്കുന്നുണ്ട് ശീതൽ. അതായത് ഇത് നിയമ അടിയന്തര പ്രമേയ നോട്ടീസായി തന്നെ പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. തുടർച്ചയായ രണ്ട് ദിവസം എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇന്നലെ നിയമസഭയിൽ പരിഗണനയ്ക്ക് വന്ന അടിയന്തര പ്രമേയ നോട്ടീസ് ബ്രഹ്മപുരത്തെ വിശപ്പുകയും ഈ തീ കത്തിച്ചത് ആരാണെന്നുമൊക്കെയുള്ള വിഷയമാണെങ്കിൽ ഇന്ന് അതിൻ്റെ പേരിൽ ഇന്നലെ നടന്ന കൊച്ചി കോർപ്പിലെ സംഘർഷമാണ്. രണ്ടും രണ്ട് വിഷയമാണ്. ഇങ്ങനെ സമാനതകളുള്ള വിഷയങ്ങൾ വീണ്ടും നിയമസഭയുടെ പരിഗണനയ്ക്ക് അടുത്തടുത്ത ദിവസം വന്നാൽ കീഴ്വഴക്കമുണ്ട് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിനെ ശക്തമായി ഇപ്പോൾ നിയമമന്ത്രിയൊക്കെ എതിർക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും എന്നതുകൊണ്ടാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാത്തതെന്നുള്ള നിലപാട് കൂടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഭരണപക്ഷവും പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള ബഹളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ സ്പീക്കർ വഴങ്ങാനുള്ള ഒരു സൂചനയും കാണിക്കുന്നില്ല. ഈ സ്പീക്കറുടെ റൂളിംഗ് അനുസരിച്ചുകൊണ്ട് പ്രതിപക്ഷം മിണ്ടാതെ ഇരിക്കുമോ അതോ ഇപ്പോൾ തന്നെ ബഹളത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയെ ചാരിക്കൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്ന് കടന്നാക്രമണം നടത്തുന്നത്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ മടിയാണ്. മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കേണ്ട എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിച്ചതെന്നുള്ള നിലയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. എന്തായാലും വലിയ ബഹളം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നിര മുദ്രാവാക്യം വിളി ഉയർത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ബഹളം നടക്കുന്നുണ്ട്. പക്ഷേ സഭ മറ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് ഇപ്പോൾ നിയമസഭ കടന്നിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റെ സീറ്റിൽ വലിയ രീതിയിൽ അവർ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുന്നുണ്ട്. ബ്രഹ്മപുരത്ത് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു, കൊള്ള നടന്നു. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പേടിയാണ് എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കുന്നുണ്ട്. സഭയുടെ നടുത്തരത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ രംഗമാണിപ്പോൾ നിയമസഭയിൽ നടക്കുന്നത്. എന്തായാലും സഭ മറ്റ് നടപടിയിലേക്ക് കടക്കുന്നു. സ്പീക്കർ വഴങ്ങാൻ തയ്യാറല്ല. ആദ്യ സബ്മിഷനായി പരിഗണിക്കാമെന്നുള്ള നിലയിൽ ഉറച്ചു നിൽക്കുകയാണ് സ്പീക്കർ. പക്ഷേ പ്രതിപക്ഷം അതിന് തയ്യാറല്ല. രൂക്ഷമായ ബഹളം തന്നെ നടക്കുന്നു. സഭയുടെ നടുത്തരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം ശീതൾ.